ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിച്ചു. ശ്രീധർമ്മശാസ്താവിൻ്റെ പോരാളികൾ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങളാണ് ഭക്തർക്കൊപ്പം പേട്ടതുള്ളുന്നത്. എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നുമാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി എരുമേലിയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, മാതൃസ്ഥാനീയരാണ് അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘം. അവരാണ് ആദ്യം പേട്ടതുള്ളുന്നത് എന്നാണ് അറിഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് പേട്ടതുള്ളൽ ആദ്യം അമ്പലപ്പുഴ സംഘമാണോ തുടങ്ങിയിരിക്കുന്നത്? ആലങ്ങാട് ചേർന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആ വിദ്യ, അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് 12 മണിയോടുകൂടി നടന്നത്. എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വാവരുപള്ളിയിൽ സ്വീകരണം നൽകി വിടവാളുമായി അകത്ത് കയറി വലം വെച്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് എഴുന്നള്ളത്ത് നടന്നത്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടകെട്ട് ഏറെ സമ്പന്നമാണ്. ചെണ്ടയുൾപ്പെടെയുള്ള വാദ്യഘോഷങ്ങളും നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും അകമ്പടിയോടെയാണ് 10,000 ഭക്തർ ഈ പേട്ടതുള്ളലിൽ അണിനിരന്നത്. വിദ്യ, അതിനുശേഷം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ എപ്പോൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ 3:20 നടക്കുന്നത്. ആ പേട്ടതുള്ളൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഈ വാവര് പള്ളിയിൽ കയറില്ല. കാരണം വാവര് ആദ്യ സംഘത്തിന്റെ കൂടെ, അമ്പലപ്പുഴ സംഘത്തിന്റെ കൂടെ ശബരിമലയിലേക്ക് പോയി എന്നുള്ള ഐതിഹ്യമാണ് നിലനിൽക്കുന്നതിനാൽ ആലങ്ങാട്ട് സംഘം ഈ വാവര് പള്ളിയിൽ കയറാതെ നേരെ പേട്ടതുള്ളി ഇവിടുന്ന് ശബരിമലയിലേക്ക് തിരിക്കുകയാണ് സാധാരണയായി. ശരി, സന്തോഷ് വ്യക്തമാണ്. ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിച്ചു. അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിൻ്റെ ആണ് ഇപ്പോൾ ആദ്യം നടന്നിരിക്കുന്നത്. 12 മണിക്ക് ശേഷമാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നത്. 3 മണിക്ക് ശേഷം ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളലും ആരംഭിക്കും. വിശദാംശങ്ങൾ നൽകിയത് സന്തോഷാണ്. മകരവിളക്ക് ദർശനത്തിനായി 4 ലക്ഷത്തിലധികം തീർത്ഥാടകർ പമ്പയിലും സന്നിധാനത്തും എത്തുമെന്ന്